യഥാർത്ഥ പ്രശ്നം വിവാഹപ്രായമോ? 2019 സ്വാതന്ത്ര്യദിന പ്രഭാഷണത്തിനിടെയാണ് രാജ്യത്ത് ജനസംഖ്യാ നിയന്ത്രണത്തിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചത്. രാജ്യത്തെ ഭീതിതമായ ജനസംഖ്യാ വിസ്ഫോടനത്തെക്കുറിച്ച് ചില പരാമർശങ്ങൾ നടത്തിയ ശേഷമായിരുന്നു ഈ പ്രഖ്യാപനം. വാസ്തവത്തിൽ അത്തരമൊരു വിസ്ഫോടനം ഇന്ത്യയിലില്ല. അതുകൊണ്ട് തന്നെ ജനസംഖ്യാ നിയന്ത്രണത്തിൻ്റെ ആവശ്യവുമില്ല. നമ്മുടെ ജനസംഖ്യാ വർധനാ നിരക്ക്, ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ് കുറഞ്ഞിരിക്കുന്നുവെന്നും മൊത്തം ജനസംഖ്യ സ്ഥിരത കൈവരിച്ചുകൊണ്ടിരിക്കുന്നുവെന്നുമാണ് ഔദ്യോഗിക കണക്കുകൾ തന്നെ വ്യക്തമാക്കുന്നത്. കണക്കുകളും രേഖകളും ഒന്നുമല്ല, വംശീയതയിൽ അധിഷ്ഠിതമായ മുൻവിധികളാണ് പലപ്പോഴും സംഘപരിവാറിൻ്റെ ഉന്മാദ രാഷ്ട്രീയത്തിൻ്റെ നട്ടെല്ല്. സ്വാഭാവികമായും ഹിന്ദുത്വയുടെ വക്താക്കൾ ആ പ്രഭാഷണത്തിന് വലിയ പ്രചാരം നൽകി. മുസ്ലിം പെൺകുട്ടികളുടെ വിവാഹപ്രായം ഉയർത്തി ജനസംഖ്യാ വിസ്ഫോടനം നിയന്ത്രിക്കണമെന്നാണ് പല സംഘപരിവാർ നേതാക്കളും പരസ്യമായി ആവശ്യപ്പെട്ടത്. തൊട്ടടുത്ത വർഷത്തെ സ്വാതന്ത്ര്യദിന പ്രഭാഷണത്തിലും ഇതേ വിഷയം മോദി മറ്റൊരു തരത്തിൽ അവതരിപ്പിച്ചു. പെൺകുട്ടികളുടെ വിവാഹപ്രായം ഉയർത്തുന്നത് സംബന്ധിച്ചു തന്നെയായിരുന്നു അതും. ഏതായാലും തുടർച്ചയായ 2 വർഷങ്ങളിലെ സ്വാതന്ത്ര്യദിന ഭാഷണങ്ങളുടെ പൊരുൾ ഉൾക്കൊണ്ട് പെൺകുട്ടികളുടെ നിയമാനുസൃത വിവാഹപ്രായം 18 നിന്ന് 21 ഉയർത്താൻ കേന്ദ്രമന്ത്രിസഭ തീരുമാനിച്ചിരിക്കുന്നു. ഇത് സംബന്ധിച്ച നിയമ ഭേദഗതി നടപ്പ് പാർലമെന്റ് സമ്മേളനത്തിൽ തന്നെ പ്രതീക്ഷിക്കാം. 2020 ജൂണിൽ കേന്ദ്ര വനിതാ ശിശുക്ഷേമ മന്ത്രാലയം രൂപവൽക്കരിച്ച പഠന സമിതി ഏതാനും മാസങ്ങൾക്ക് മുമ്പ് നീതി ആയോഗിന് സമർപ്പിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കേന്ദ്രമന്ത്രിസഭ ഇങ്ങനെയൊരു തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത്. സമതാ പാർട്ടി മുൻ നേതാവ് ജയാ ജെയ്റ്റ്ലി അധ്യക്ഷയായ സമിതി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സഞ്ചരിക്കുകയും സമൂഹത്തിന്റെ നാനാ തുറകളിലുള്ളവരുമായി ചർച്ച നടത്തുകയും ചെയ്ത ശേഷമാണത്രേ പഠന റിപ്പോർട്ട് തയ്യാറാക്കിയത്. രാജ്യത്തെ 16 സർവകലാശാലകൾ അവർ ഇതിനായി സന്ദർശിച്ചു. 15 സന്നദ്ധ സംഘടനകളും പഠനത്തിന്റെ ഭാഗമായി. ലിംഗസമത്വം, സ്ത്രീയുടെയും കുട്ടിയുടെയും ആരോഗ്യം, ശിശുമരണ നിരക്ക് കുറക്കൽ, തൊഴിൽ വിദ്യാഭ്യാസ അവസരം, ജനസംഖ്യാ നിയന്ത്രണം തുടങ്ങിയ വിഷയങ്ങളെക്കുറിച്ചുള്ള അന്വേഷണത്തിനായിരുന്നു സമിതിയുടെ ഊന്നൽ. അഥവാ നമ്മുടെ രാജ്യത്ത് പൊതുവിൽ സ്ത്രീകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചുള്ള വിപുലവും സമഗ്രവുമായ ഒരു പഠനമാണ് സമിതി ലക്ഷ്യം വെച്ചത്. സ്ത്രീകളുടെ ഉന്നമനത്തിനും ക്ഷേമപൂർവമായ ജീവിതം അവർക്ക് സാധ്യമാക്കുന്നതിനുമായുള്ള നിരവധി നിർദ്ദേശങ്ങൾ ഉൾപ്പെടുത്തിയാണ് സമിതി ആ റിപ്പോർട്ട് സമർപ്പിച്ചത്. അവയിൽ ചില നിർദ്ദേശങ്ങൾ കഴിഞ്ഞ ദിവസം ജയാ ജെയ്റ്റ്ലി തന്നെ വെളിപ്പെടുത്തുകയുമുണ്ടായി. വിദ്യാഭ്യാസ തൊഴിൽ മേഖലകളിൽ പെൺകുട്ടികൾക്ക് അവസര സമത്വം ഉറപ്പുവരുത്തുക എന്നതാണ് അതിലൊന്ന്. ഇതിനായി പെൺകുട്ടികൾക്ക് മാത്രമായി പോളിടെക്നിക്കുകൾ രാജ്യവ്യാപകമായി സ്ഥാപിക്കണമെന്ന് സമിതി നിർദ്ദേശിക്കുന്നുമുണ്ട്. ഇതുവഴി പ്രായപൂർത്തിയാകുന്നതോടെ പെൺകുട്ടികൾ സാമ്പത്തിക സ്വാശ്രയത്വം കൈവരിക്കും. ഇത്തരത്തിൽ സാമ്പത്തിക സ്വാശ്രയത്വം കൈവരിച്ചതിന് ശേഷമേ വിവാഹത്തെക്കുറിച്ച് ആലോചിക്കാവൂ. അഥവാ പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം ഉറപ്പുവരുത്തി അതുവഴി തൊഴിലും സാമ്പത്തിക സുരക്ഷയും ഒരുക്കണമെന്നാണ് സമിതിയുടെ പ്രധാന നിർദ്ദേശം. അതിനായി വിവാഹം 22 വയസ്സിൽ നടത്തിയാലും കുഴപ്പമില്ല. ഇതിനു പുറമെ പോഷകാഹാരങ്ങൾ ലഭ്യമാക്കുന്നതിനുള്ള നിർദ്ദേശങ്ങളും ലൈംഗിക വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള പദ്ധതികളും സമിതി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഈ നിർദ്ദേശങ്ങളെയെല്ലാം മാറ്റി നിർത്തി വിവാഹപ്രായം ഉയർത്തി പ്രശ്നം പരിഹരിക്കാനാണ് സർക്കാർ ഇപ്പോൾ ശ്രമിക്കുന്നത്. വിവാഹത്തിന് മുന്നേ പെൺകുട്ടികൾക്ക് സാമ്പത്തിക സുരക്ഷിതത്വം ഉറപ്പുവരുത്തണമെന്ന നിർദ്ദേശത്തെ എത്ര വിദഗ്ധമായിട്ടാണ് ഭരണകൂടം അട്ടിമറിച്ചിരിക്കുന്നതെന്ന് നോക്കൂ. വിദ്യാഭ്യാസം, തൊഴിൽ, ആരോഗ്യം എന്നീ മേഖലകളെ വ്യവസ്ഥാപിതമായി അഭിവൃദ്ധിപ്പെടുത്തുക എന്നതാണ് സാമ്പത്തിക സ്വാശ്രയത്വത്തിലേക്കുള്ള വഴി. സ്ത്രീകളുടെ കാര്യത്തിൽ ജയാ ജെയ്റ്റ്ലിയുടെ സമിതി അത് ഊന്നി പറഞ്ഞുവെന്നേയുള്ളൂ. യഥാർത്ഥത്തിൽ നിലവിലെ വിവാഹപ്രായമായ 18 തന്നെ ഇതെല്ലാം ഉറപ്പുവരുത്താൻ ജനാധിപത്യ സർക്കാർ ബാധ്യസ്ഥരാണ്. ഇക്കാലം അത്രയും അതിൽ ദയനീയമായി പരാജയപ്പെട്ടതുകൊണ്ടാണ് സാമ്പത്തിക സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതുവരെയെങ്കിലും വിവാഹം മാറ്റിവെക്കണമെന്ന് നിർദ്ദേശിക്കേണ്ടി വരുന്നത്. ഈ നിർദ്ദേശത്തെ തലതിരിച്ചു പിടിച്ചുകൊണ്ടാണ് വിവാഹപ്രായം ഉയർത്തുക എന്ന ഏക പരിഹാരത്തിലേക്ക് സർക്കാർ ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ എന്ന മുദ്രാവാക്യത്തിൻ്റെ വക്താക്കൾ ലക്ഷ്യപ്രാപ്തിക്കായി ഇനിയും കാത്തിരിക്കൂ എന്നാണ് അതേ പെൺകുട്ടികളോട് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ടുകൂടിയാണ് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ അടക്കമുള്ള സംഘടനകൾ കേന്ദ്ര തീരുമാനത്തിനെതിരെ രംഗത്തു വന്നിരിക്കുന്നത്. രാജ്യത്ത് ബാലവിവാഹം കുറഞ്ഞു വരുന്നുവെന്ന ദേശീയ കുടുംബാരോഗ്യ സർവേ റിപ്പോർട്ടിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ പെൺകുട്ടികളുടെ വിവാഹപ്രായം 18 തന്നെ നിജപ്പെടുത്തണമെന്നും
അവർ ആവശ്യപ്പെട്ടിരിക്കുന്നു. ചുരുക്കത്തിൽ, തൊഴിലില്ലായ്മയും സാമ്പത്തിക അരക്ഷിതാവസ്ഥയും മാത്രം സമ്മാനിച്ചൊരു ഭരണകൂടത്തിന് തങ്ങളുടെ കഴിവുകേടുകൾ മറച്ചുവെക്കാനുള്ള കുറുക്കുവഴിയാണ് വിവാഹപ്രായം ഉയർത്താനുള്ള തീരുമാനം. ഈ കുറുക്കുവഴിയിൽ മറ്റൊരു ഇടനാഴി കൂടിയുണ്ട്. അത് പതിവ് പോലെ ഫാസിസത്തിൻ്റെതാണ്. പ്രത്യേക വിവാഹ നിയമം, ബാലവിവാഹ നിരോധന നിയമം എന്നിവക്കൊപ്പം വ്യക്തി നിയമങ്ങളിലും മാറ്റം വരുത്തുമ്പോഴേ പുതിയ തീരുമാനം നടപ്പിലാകൂ. അഥവാ ഹിന്ദുത്വയുടെ പ്രഖ്യാപിത നയമായ ഏക സിവിൽ കോഡിലേക്കുള്ള ചുവടുവെപ്പ് കൂടിയാണ് ഈ നടപടി. പട്ടിൽ പൊതിഞ്ഞ പുരോഗമനവാദത്തിൻ്റെ അകമ്പടിയോടെയുള്ള ഫാസിസത്തിൻ്റെ കുതന്ത്രത്തെ തിരിച്ചറിഞ്ഞേ മതിയാകൂ. അതിനുശേഷമാകാം വിവാഹപ്രായത്തെക്കുറിച്ച സംവാദം.